ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തി നാല് പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത് അഞ്ച് പേർക്ക് ഫലം ആയിട്ടുണ്ട് പാലക്കാട് ഏഴ് മലപ്പുറം നാല് കണ്ണൂർ മൂന്ന് പത്തനംതിട്ട തിരുവനന്തപുരം തൃശൂർ രണ്ട് വീതം കാസർഗോഡ് കോഴിക്കോട് എറണാകുളം ആലപ്പുഴ ഒന്ന് വീതം ഇതാണ് പോസിറ്റീവായ ജില്ല തിരിച്ചുള്ള കണക്ക് നെഗറ്റീവായത് തൃശ്ശൂർ രണ്ട് കണ്ണൂർ വയനാട് കാസർഗോഡ് ഓരോന്നും ഇന്ന് പോസിറ്റീവായതിൽ പന്ത്രണ്ട് പേർ വിദേശങ്ങളിൽ നിന്ന് വന്നവരാണ് മഹാരാഷ്ട്രയിൽ നിന്ന് എട്ട് പേര് തമിഴ്നാട്ടിൽ നിന്ന് മൂന്ന് പേര് കണ്ണൂരിലൊരാൾ സമ്പർക്കം ഇതുവരെ അറുനൂറ്റി അറുപത്താറ് പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത് അതിൽ നൂറ്റി അറുപത്തൊന്ന് പേർ ഇപ്പോൾ ചികിത്സയിലാണ് എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരാണ് നിരീക്ഷണത്തിൽ ഇപ്പോൾ ഉള്ളത് വീടുകളിൽ എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് ആശുപത്രികളിൽ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ഇന്ന് നൂറ്റി അൻപത്തി ആറ് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതുവരെ അൻപത് നാൽപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സാമ്പിളുകളാണ് പരിശോധനക്കയച്ചത് നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നെണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് ഇതുവരെ സെൻറ്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ആറായിരത്തി തൊണ്ണൂറ് സാമ്പിളുകൾ ശേഖരിച്ചതിൽ അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് നെഗറ്റീവായിട്ടുണ്ട് പുതിയ ഹോട്ട്സ്പോട്ടുകളില്ല ഇന്നലെ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമാണ് നാം കൂടുതൽ ഗുരുതരമായ സ്ഥിതിയിലേക്ക് പോവുകയാണ് എന്ന് ലോക്ക്ഡൗണിൽ ചില ഇളവുകൾ വരുത്തി പക്ഷേ തുറന്നുള്ള നാളുകളിൽ മേഖലകളിൽ ചില പ്രത്യേക മേഖലകളിൽ കടുത്ത നിയന്ത്രണം വേണ്ടതായി വരും വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ സഹോദരി സഹോദരന്മാർ നാട്ടിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഇവിടെ രോഗികളുടെ എണ്ണത്തിൽ കാര്യമായ വർധന വരുന്നുണ്ട് മെയ് ഏഴിനാണ് വിദേശത്ത് നിന്നും ഫ്ലൈറ്റ് വരാൻ തുടങ്ങിയത് നമ്മുടെ കണക്ക് നോക്കിയാൽ മെയ് ഒന്ന് മൂന്ന് ആറ് ഏഴ് ഈ തീയതികളിൽ പുതുതായി രോഗം ബാധിച്ച് ആരും ഉണ്ടായിരുന്നില്ല എട്ടാം തീയതി ഒരാൾക്കാണ് ഉണ്ടായത് അന്ന് ആകെ ചികിത്സയിലുള്ള രോഗബാധിതരുടെ എണ്ണം പതിനാറായിരുന്നു മെയ് പതിമൂന്നിന് പുതിയ രോഗികളുടെ എണ്ണം പത്തായി പതിനാലിന് ഇരുപത്താറ് പുതിയ രോഗികൾ പതിനഞ്ചിന് പതിനാറ് പുതിയ രോഗികൾ പതിനാറിന് പതിനൊന്ന് പതിനേഴിന് പതിനാല് പതിനെട്ടിന് ൊൻപത് ഇന്നലെ പന്ത്രണ്ട് ഇന്ന് ഇരുപത്തിനാല് ഇത്തരത്തിലാണ് പുതുതായി പോസിറ്റീവായ കേസുകൾ വർദ്ധിക്കുന്നത് പതിനാറ് പേര് ചികിത്സയിലുണ്ടായിരുന്ന സ്ഥാനത്ത് നമ്മളിപ്പോൾ നൂറ്റി അറുപത്തൊന്നിലെത്തി നിൽക്കുകയാണ് ഈ വർധന മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ രോഗ നിർവ്യാപന തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത് കോവിഡ് പത്തൊൻപത് വൈറസ് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നത് ആരുടെയെങ്കിലും കുറ്റമോ അലംഭാവമോ കൊണ്ടല്ല ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പുതുതായി രോഗബാധയുണ്ടായത് പുറത്തുനിന്ന് വന്നവർക്കാണ് എന്ന് പറഞ്ഞത് ചില കേന്ദ്രങ്ങൾ തെറ്റായ വ്യാഖ്യാനം നൽകി പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഇതിന് നാം കാണേണ്ട ഒരു വസ്തുത രോഗം എങ്ങനെ വരുന്നു എന്ന ബോധ്യം നമുക്ക് ആദ്യമുണ്ടാവണം അതുണ്ടായാൽ അതിൻ്റെ വ്യാപനം തടയാനുള്ള പ്രധാന ഉപാധിയായി ആ തിരിച്ചറിവ് ശരിക്കുണ്ടാവുക എന്ത് പ്രധാനമാണ് ഇതിൽ നമ്മുടെ സഹോദരങ്ങൾ അവർക്ക് വരാൻ അവകാശപ്പെട്ട മണ്ണിലേക്കാണ് വരുന്നത് അവരെ സംരക്ഷിക്കണം അതോടൊപ്പം തന്നെ ഇവിടെ ഉള്ളവർ സുരക്ഷിതരുമായിരിക്കണം ഇപ്പോൾ സംസ്ഥാന അതിർത്തിയിൽ ഒരു നിയന്ത്രണവുമില്ലാതെ വന്നാൽ റെഡ് സോണുകളിലുള്ളവർ അവരിങ്ങോട്ട് വരുമ്പോൾ എല്ലാവരുമായും അടുത്തിടപഴകുകയും ചെയ്താൽ ഇന്നത്തെ കാലത്തത് വലിയ അപകടകരമാണ് അതുകൊണ്ടാണ് വാളയാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ശക്തമായ നിലപാട് സർക്കാരിന് സ്വീകരിക്കേണ്ടി വന്നത് ഇതിന് മറ്റൊരർത്ഥം കൽപ്പിക്കേണ്ടതില്ല കേരളത്തിലെത്തുന്ന പ്രവാസികളാകെ രോഗവാഹകരാണെന്നോ അകറ്റി നിർത്തപ്പെടപ്പെടേണ്ടവരാണെന്നോ അല്ല അതിനർത്ഥം അങ്ങനെ ആക്കി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് അവർക്ക് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ടാകാം ഇവിടെ നാം കാണേണ്ടത് വരുന്നവരിൽ അനേകം പേര് മഹാഭൂരിഭാഗം പേര് രോഗബാധ രോഗബാധയില്ലാത്തവരാകാം പക്ഷെ നമ്മുടെ അനുഭവത്തിൽ ചിലര് രോഗവാഹകരാണ് അതിപ്പോൾ തെളിഞ്ഞിട്ടുണ്ട് വരുമ്പോൾ തന്നെ ആരാണ് രോഗവാഹകർ ആരാണ് രോഗം തീരെ ബാധിക്കാത്തവർ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ രോഗവാഹകരുണ്ടാകാം അത് നമ്മുടെ അനുഭവം ശരിവെക്കുന്നുണ്ട് അത്തരമൊരു ഘട്ടത്തിൽ കൂടുതൽ കർക്കശമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കൽ മാത്രമേ വഴിയുള്ളൂ അത് അവരുടെ രക്ഷക്കും ഇവിടെയുള്ളവരുടെ സുരക്ഷിതത്വത്തിനും ഒഴിച്ചുകൂടാത്തതാണ് അതുകൊണ്ട് കുപ്രചരണങ്ങൾ നടത്തുന്നവർക്ക് വേറെ ഉദ്ദേശങ്ങൾ കാണും ഒന്നു മാത്രമേ അഭ്യർത്ഥിക്കാനുള്ളൂ അത്തരം കുപ്രചരണങ്ങളിൽ ജനങ്ങൾ കുടുങ്ങിപ്പോകാൻ പാടില്ല കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്ന് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ എത്തിയൊരു കുടുംബത്തിൻ്റെ ദുരനുഭവം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് മഹാരാഷ്ട്രയിലെ താനയിൽ നിന്ന് പെരുന്നാട് പഞ്ചായത്തിലെത്തിയ ആറംഗ സംഘത്തിന് എങ്ങോട്ടും പോകാൻ കഴിയാതെ തെരുവിൽ ഏറെ നേരം തങ്ങേണ്ടി വന്നു എന്നാണ് വാർത്ത അവർ ക്വാറൻ്റൈന് വേണ്ടി തയ്യാറാക്കിയ വീടുണ്ട് ആ വീട്ടിൽ കയറാൻ അനുവദിക്കാതെ തടഞ്ഞുമെന്നും പരാതിയുണ്ട് മുംബൈയിൽ നിന്ന് തന്നെ പ്രത്യേക വാഹനത്തിലെത്തിയ സംഘം റോഡിൽ കുറച്ചു നേരം വാഹനം നിർത്തിയിട്ടത് പരിഭ്രാന്തി പരത്തി എന്നൊരു വാർത്ത ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്ത് കണ്ടു ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ വെച്ച് പ്രവാസി കേരളീയരെ നാം പരിഗണിക്കുന്നില്ല എന്ന ദുഷ്പ്രചരണവുമായി ഒരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ വീണ്ടും ആവർത്തിച്ചൊരു കാര്യം വ്യക്തമാക്കുകയാണ് പ്രവാസി കേരളീയരുടെ കൂടി നാടാണിത് അവർക്ക് മുന്നിൽ ഒരു വാതിലും കൊട്ടിയടക്കപ്പെടില്ല അന്യനാടുകളിൽ ചെന്ന് കഷ്ടപ്പെടുന്ന അവർക്ക് ഏത് ഘട്ടത്തിലും ഇങ്ങോട്ട് കടന്നു വരാം ഈ നാടിൻ്റെ സുരക്ഷിതത്വം അനുഭവിക്കാം മറ്റ് സംസ്ഥാനങ്ങളിൽ കുടുങ്ങിപ്പോയവരെയും വിദേശങ്ങളിലുള്ളവരെയും തിരികെ എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും സർക്കാരിൻ്റെ പിന്തുണയുണ്ട് അതോടൊപ്പം ഒരു കാര്യം മനസ്സിലാക്കണം ലക്ഷം ആളുകളാണ് നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുള്ളത് അവർക്കെല്ലാം ഒരേ ദിവസം ഇങ്ങോട്ട് വരാനാവില്ല ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേകമായ ക്രമീകരണങ്ങൾ അതിനു വേണ്ടി വരും ഇപ്പോൾ വിവിധ മലയാളി സംഘടനകൾ പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കാനും ഇടപെടുന്നുണ്ട് എന്നാൽ നാം കാണേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് എല്ലാ ഇടപെടലുകളെയും അപ്രസക്തമാക്കുന്ന ചില പരിമിതികൾ നിലനിൽക്കുന്നുണ്ട് അതിനെയൊക്കെ മറികടക്കാനുള്ള പരിശ്രമത്തിലാണ് നാം ഇതിനിടയിൽ വിദ്വേഷം ജനിപ്പിക്കുന്നതോ തെറ്റിദ്ധാരണപരത്വായ പ്രചരണങ്ങളിൽ മുഴുകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം ഇതാണ് പൊതുവേ അഭ്യർത്ഥിക്കാനുള്ളത് അവശേഷിക്കുന്ന എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ മുൻ നിശ്ചയപ്രകാരം മെയ് ഇരുപത്താറ് മുതൽ മുപ്പത് വരെ തന്നെ നടത്തുന്നതാണ് പരീക്ഷാ ടൈം ടേബിൾ നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി ലഭ്യമാകാൻ വൈകിയത് കാരണം ചില തടസ്സങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ കേന്ദ്ര അനുമതിയായിട്ടുണ്ട് പരീക്ഷകൾ പോലെ തന്നെ നടത്തും ആവശ്യമായ മുൻകരുതലുകളും ഗതാഗത സൗകര്യങ്ങളും ഒരുക്കുന്നതാണ് എല്ലാ കുട്ടികൾക്കും പരീക്ഷ എഴുതാനുള്ള സൗകര്യമുണ്ടാക്കും ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികളോ രക്ഷിതാക്കളോ ആശങ്കപ്പെടേണ്ടതില്ല പ്രത്യേകമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അത്തരം കാര്യങ്ങളും പരിഹരിക്കും പുറത്തുനിന്ന് ആളുകൾ വരികയും ഇളവുകളോടെ നാട് ചലിക്കാൻ തുടങ്ങുകയും ചെയ്ത സാഹചര്യത്തിൽ എടുക്കേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ച് ഇന്ന് രാവിലെ ജില്ലാ കലക്ടർമാർ ജില്ലകളിലെ പോലീസ് മേധാവികൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാര് ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ ഇത്തരം ആളുകളുമായി വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിച്ചിരുന്നു രോഗവ്യാപനം തടയുന്നതിൽ ജില്ലാ ഭരണ സംവിധാനം ഇതേവരെ സ്തുതർഹമായ സേവനമാണ് നടത്തിയത് എല്ലാ ജില്ലകളിലും നല്ല ഏകോപനത്തോടെ കാര്യങ്ങൾ നടന്നു അതിന് നല്ല ഫലവുമുണ്ടായി ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട എല്ലാവരെയും സർക്കാർ അഭിനന്ദിക്കുന്നു കോവിഡ് പത്തൊൻപതിന് മരുന്നോ വാക്സിനോ കണ്ടുപിടിക്കാത്ത സാഹചര്യത്തിൽ നമ്മുടെ പ്രയാസം തുടരുകയാണ് ഇന്നത്തെ തോതിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണെങ്കിൽ ഗുരുതരമായ സാഹചര്യമായിരിക്കും നമുക്ക് നേടേണ്ടി വരിക ഇതിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്കാവണം കണ്ടെയ്ൻമെൻ്റ് സോണുകളിൽ ഒരിളവും നൽകിയിട്ടില്ല മാത്രമല്ല കൂടുതൽ കർക്കശമായ നടപടികൾ ഈ പ്രദേശങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും പുറത്തു നിന്നും വരുന്നവരുടെ സംരക്ഷണവും ഇവിടെയുള്ളവരുടെ സുരക്ഷയും ഒരുപോലെ ഉറപ്പാക്കേണ്ടതുണ്ട് നിരീക്ഷണം ഫലപ്രദമായി കൊണ്ടുപോവുക എന്നത് പരമപ്രധാനമാണ് പുറത്തുനിന്നും വന്നവർ നിശ്ചിത ദിവസം നിരീക്ഷണത്തിൽ കഴിയേണ്ടത് നാടിൻ്റെ തന്നെ ചുമതലയായി കാണണം നിരീക്ഷണത്തിലുള്ളവർ പുറത്തിറങ്ങരുത് വീട്ടിൽ തന്നെ മറ്റുള്ളവരുമായി ഇടപഴകരുത് വീട്ടിനകത്തെ മുറിയിൽ തന്നെ കഴിയണം ഒരാൾ മാത്രമായിരിക്കണം ആ മുറിക്കകത്ത് ഭക്ഷണവും മറ്റും എത്തിക്കുന്നത് ഹോം ക്വാറൻ്റൈൻ ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കിയ സംസ്ഥാനമാണ് നമ്മുടേത് സ്വയംഭരണ സ്ഥാപനങ്ങൾ വാർഡ് തല സമിതികൾ അവരുടെയെല്ലാം നല്ല ഇടപെടൽ ഇക്കാര്യത്തിലുണ്ടായി വാർഡ് തല സമിതിക്കൊപ്പം ഇപ്പോൾ കോ നിരീക്ഷണത്തിൽ കഴിയുന്ന ഒരാൾ താമസിക്കുന്ന വീടിൻ്റെ ചുറ്റുപാടുമുള്ളവർ ആ പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷനുകൾ പ്രദേശവാസികളുടെ കൂട്ടായ്മകൾ ഇവരുടെയെല്ലാം നിരീക്ഷണ സംവിധാനം ഫലപ്രദമായി നടക്കേണ്ടതായിട്ടുണ്ട് ഇത് വിജയിക്കുന്നതിന് ഈ പ്രദേശവാസികളുടെ കൂട്ടായ്മയും നമ്മുടെ ഈ നിരീക്ഷണ സംവിധാനവും വളരെ പ്രധാനമാണ് ആകെ കാര്യങ്ങൾ വിജയിപ്പിക്കുന്നതിന് നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ വീടുകളുമായി ബന്ധപ്പെടുന്നതിന് ആവശ്യമായ വളണ്ടിയർമാർ ഈ വാർഡ് തല സമിതിക്കുണ്ടാവണം വാർഡ് സമിതിയുടെ ഘടന എങ്ങനെയാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ വാർഡ് സമിതിക്ക് എല്ലാ വീട്ടിലും എത്തിപ്പെടാൻ ചിലപ്പോൾ കഴിഞ്ഞൊന്നു വരില്ല അതിനു വേണ്ടി വളണ്ടിയർമാർ വേണം ആ വളണ്ടിയർമാരെ വാർഡ് സമിതിക്ക് ചുമതലപ്പെടുത്തി അയക്കാവുന്നതാണ് അതോടൊപ്പം പോലീസും ഇക്കാര്യത്തിൽ പങ്കുവഹിക്കേണ്ടതുണ്ട് പോലീസ് സേനാംഗങ്ങൾ നിരീക്ഷണത്തിലുള്ളവരുടെ വീടുകൾ സന്ദർശിക്കണം അപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തുന്ന ഇടപെടലുകളാണിതൊക്കെ അത് കൃത്യമായി നടക്കേണ്ടതുണ്ട് വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ വാർഡ്തല സമിതി ഉദ്ദേശിച്ച രീതിയിൽ സജീവമായില്ല എന്ന പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അത്തരം സ്ഥലങ്ങളിൽ പഞ്ചായത്ത് തല സമിതികൾ ഫലപ്രദമായി ഇടപെട്ട് വാർഡ് തല സമിതിയെ സജീവമാക്കാൻ ശ്രമിക്കേണ്ടതാണ് നാം കാണേണ്ടത് ഈ വരുന്ന ആളുകളിൽ ചിലരിൽ രോഗമുണ്ടാവാം ആ രോഗിയിൽ നിന്ന് ആ രോഗവാഹകരിൽ നിന്ന് രോഗം മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കണം പടരുന്നത് ഒരു വഴിയിലൂടെ മാത്രമാണ് സമ്പർക്കത്തിലൂടെയാണ് ആ സമ്പർക്കം പൂർണ്ണമായി ഒഴിവാക്കുക ഇതാണ് ഏറ്റവും പ്രധാനം അതിനാണ് ഊന്നൽ കൊടുക്കേണ്ടത് രോഗി ഒരാൾ അല്ലെങ്കിൽ ഒരു പ്രദേശത്തുള്ള ആൾ നമ്മുടെ നാട്ടിൻ്റെ പുറത്തുനിന്ന് ഇപ്പോൾ വരുന്നവർ അവരൊന്നും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന സമീപനം എവിടെയും സ്വീകരിക്കേണ്ടതില്ല കാരണം ഇന്ന് ലോകത്താകെയുള്ളൊരു പ്രതിഭാസമാണിത് അപ്പോൾ ആ വരുന്നവർ അവരുടെ നാട്ടിലേക്കാണ് വരുന്നത് നമ്മൾ സാധാരണ വീട്ടിലേക്കെത്താൻ ആഗ്രഹിക്കില്ലേ വീടും നാടുമൊക്കെ പെറ്റമ്മയുടെ അടുത്തെത്തുന്നത് പോലെയല്ലേ ആ ഒരു മനോഭാവത്തോടെയല്ലേ ആളുകൾ വരിക അപ്പോൾ അവരുടെ കൂടി നാടായ ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ ആരും അതിന് തടസ്സം നിൽക്കരുത് എന്നാൽ പുറമേ നിന്ന് വരുന്നവരാണെങ്കിൽ നിരീക്ഷണത്തിൽ അവർ കഴിയണം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർ പുറത്തിറങ്ങരുത് അക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം ഇത് നാം ഒരു പ്രധാന കടമയായി എടുക്കണം ചുറ്റുപാടുമുള്ളവർ നിരീക്ഷണത്തിൽ കഴിയുന്നവർ കർശന നിരീക്ഷണത്തിൽ കഴിയുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് ഇടപെടാം നമ്മുടെ നാടാകെ ഇക്കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് പഞ്ചായത്ത് തല സമിതികളുടെ പ്രവർത്തനം അത് വേണ്ട രീതിയിലാവുന്നുണ്ടോ എന്നത് ജില്ലാതല സമിതി വിലയിരുത്തേണ്ടതാണ് എല്ലാ പഞ്ചായത്ത് തല സമിതികളും നല്ല നിലക്ക് പ്രവർത്തിക്കുന്നുണ്ട് എന്തെങ്കിലും സഹായങ്ങളോ ഇടപെടലുകളോ ജില്ലാതല സമിതിയുടെ ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ അത് ജില്ലാതല സമിതി നിർവഹിക്കേണ്ടതായിട്ടുണ്ട് എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ നാട് നേരിടാൻ പോകുന്ന ഇത്തരമൊരു വിപത്തിനെ നാട് നാടൊന്നിച്ച് പ്രതിരോധിക്കണമെന്നാണ് ഏതാനും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയോ ഏതാനും പഞ്ചായത്ത് അംഗങ്ങളുടെയോ ഏതെങ്കിലും തരത്തിലുള്ള സമിതിയുടെ അംഗങ്ങളുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല ഇത് നമ്മുടെ നാടും ജനങ്ങളും ഒന്നിച്ച് ഇതിനെ പ്രതിരോധിക്കാൻ രംഗത്തുണ്ടാവണം അവരോരോരുത്തരും വ്യത്യസ്ത ചുമതലകളായിരിക്കും നിറവേറ്റേണ്ടതെന്ന് മാത്രം ജില്ലയിലെ പഞ്ചായത്തുകൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ജില്ലാ പഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്തുകളുണ്ട് മുനിസിപ്പാലിറ്റികളുണ്ട് കോർപ്പറേഷനുകളുണ്ട് ഇവരെല്ലാം സജീവമായി രംഗത്തുണ്ട് അതിനോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിനും നല്ല നിലയിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനാവും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് പുതിയ സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിന് സ്വകാര്യ ആശുപത്രികളുമായി യോജിച്ച് നീങ്ങുമെന്നുള്ളത് ഐ എം എ അതിന് പിന്തുണയും നൽകിയിട്ടുണ്ട് മറ്റ് രോഗങ്ങളുള്ളവർ പ്രായമായവർ ഇവരെയെല്ലാം പൂർണ്ണമായി സംരക്ഷിക്കേണ്ടതുണ്ട് എല്ലാ തദ്ദേശ തദ്ദേശമണ സ്ഥാപനങ്ങളിലും പ്രവർത്തന സന്നദ്ധതയുള്ള ഡോക്ടർമാരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കണം അത് ഡി എംഒ തയ്യാറാക്കി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകും ചികിത്സ ആവശ്യമുള്ളവർക്ക് ഡോക്ടർമാരുടെ വിവരങ്ങൾ നൽകണം ഇത്തരം വീടുകളിൽ ആ ഡോക്ടർമാരുടെ ഫോൺ നമ്പറുകൾ ഉണ്ടാവണം രോഗിയെ ഡോക്ടർക്ക് കാണണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹെൽത്ത് സെൻ്റർ ആവശ്യമായ യാത്രാസൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്യും ഇതോടൊപ്പം കലക്ടറുമായി കലക്ടർമാരുമായും മറ്റും ഇന്നത്തെ വീഡിയോ കോൺഫറൻസിൽ ചർച്ച ചെയ്തൊരു കാര്യം മഴക്കാലത്തിന് മുൻപേ മഴ ശരിക്കും വന്നിരിക്കുകയാണ് കാലവർഷം ആരംഭിച്ചു കഴിഞ്ഞില്ല പക്ഷേ മഴ ഈ പെല്ലാടേയും നല്ല നിലക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി പകർച്ചവ്യാധികൾ വരാനുള്ള സാധ്യത അത് പൂർണ്ണമായി തടയേണ്ടതുണ്ട് അതിലേറ്റവും പ്രധാനം പരിസരം ശുചിയാക്കി വെക്കലാണ് കൊതുക് വളരാനുള്ള സാഹചര്യം അനുവദിക്കാൻ പാടില്ല ഇതിലേറ്റവും പ്രധാനം മാലിന്യ നിർമ്മാർജ്ജനത്തിനാണ് അതോടൊപ്പം നദികളിലും തോടുകളിലും അടിഞ്ഞുകൂടിയ എക്കൽ നീക്കുന്ന പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് ഇതുവരെ പതിനൊന്ന് കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപ അതിനായി അനുവദിച്ചിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ച് ബാക്കി തുക അനുവദിക്കുകയും ചെയ്യും അതിഥി തൊഴിലാളികളോട് സഹാനുഭൂതി ഉണ്ടാവണം ഭക്ഷണവും പാർപ്പിടവും എല്ലായിടത്തും സർക്കാർ ലഭ്യമാക്കിയിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആശ്വാസകരമാണ് അവർക്ക് തൊഴിൽ ലഭിക്കും തൊഴിലുണ്ടായാൽ കുറേ പ്രയാസം മാറും ആർക്കെങ്കിലും അത് അതിഥിത്തൊഴിലാളിയെന്ന കണക്കില്ല നാട്ടിൽ ആർക്കെങ്കിലും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടോ ആ കാര്യം പ്രാദേശിക തലത്തിൽ പരിശോധിക്കണം ആരും പട്ടിണി കിടക്കാൻ പാടില്ല ആ ഉറപ്പ് പ്രാദേശിക തലത്തിൽ ഉണ്ടാക്കാനാവണം ലോക്ക്ഡൗൺ വന്നപ്പോൾ സമൂഹ അടുക്കള ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രയോജനമായി ഭവിച്ചു ഇപ്പോൾ നാടിനാകെ പലതരത്തിലുള്ള ഇടപെടലുകളുടെ ഭാഗമായി ഈ സമൂഹ അടുക്കളയുടെ ആവശ്യം വലിയതിൽ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ സമൂഹ അടുക്കള പൂർണ്ണമായി നിർത്താനുള്ള സാഹചര്യമായിട്ടില്ല ഇപ്പോൾ അനുഭവിക്കുന്നവർക്ക് ഭക്ഷണം എത്തിക്കുന്നതിന് വേണ്ട തോതിൽ സമൂഹ അടുക്കള ആവശ്യമുള്ളെടുത്ത് നിലനിർത്തേണ്ടതാണ് ആവശ്യമുള്ളവരെ മാത്രം സഹായിക്കുക ഇതായിരിക്കും ഇതിലൂടെ സ്വീകരിക്കുന്ന സമീപനം ലോക്ക്ഡൗൺ കാരണം ഓരോ സ്ഥലത്ത് കുടുങ്ങിപ്പോയ സർക്കാർ ജീവനക്കാരുണ്ട് ഇപ്പോൾ അവർ താമസിക്കുന്ന ജില്ലയിലെ കലക്ടറേറ്റ് റിപ്പോർട്ട് ചെയ്യണമെന്നും അതിൻ്റെ ഭാഗമായി അവിടെയുള്ള പ്രതിരോ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവരെ നിയോഗിക്കാമെന്നും കണ്ടിട്ടുണ്ട് അപ്പോൾ പ്രാദേശിക തദ്ദേശ മനസ്ഥാപനങ്ങളിലടക്കം അവരെ നിയമിക്കാനാവും ഇത് പൊതുവിൽ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ് തിരുവനന്തപുരത്ത് ഇന്നത്തെ ചർച്ചയിൽ ഉയർന്നു വന്നൊരു കാര്യം മറ്റ് ജില്ലകളിൽ ജോലിയെടുക്കുന്ന ധാരാളം ആളുകൾ ഇവിടെ കഴിയുന്നുണ്ട് അതുതന്നെ പ്രത്യേകിച്ച് കാസർഗോഡ് കണ്ണൂർ വയനാട് അങ്ങനെയുള്ള ദൂരെയുള്ള ജില്ലകളിൽ പണിയെടുക്കുന്നവർ ജോലിയെടുക്കുന്നവർ അവരിപ്പോൾ തിരുവനന്തപുരത്തും മറ്റും വീടുകളിൽ താമസിക്കുന്നുണ്ട് അപ്പോൾ അവരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കലക്ടർ ശേഖരിക്കുക അവർക്ക് പോകാനുള്ള വിഷമം കൊണ്ടാണ് ഇവിടെ കഴിയുന്നത് എടുക്കാനുള്ള പ്രയാസം കൊണ്ടല്ല ഇപ്പോൾ യാത്ര ചെയ്ത് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല അപ്പോൾ അവരുടെ വിവരങ്ങൾ ശേഖരിച്ച് പ്രത്യേക കെ ബസ് തയ്യാറാക്കി അതത് ജില്ലകളിലേക്ക് അവരെ അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവരിൽ രോഗലക്ഷണമില്ലാത്തവർക്ക് ഹോം ക്വാറൻറ്റൈനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ ധാരാളം ആളുകൾ സർക്കാർ ക്വാറൻ്റൈൻ മതിയെന്ന് ഇങ്ങോട്ട് പറയുന്ന സ്ഥിതിയുണ്ട് സർക്കാർ ക്വാറൻ്റൈൻ സ്വന്തം വീട്ടിൽ സൗകര്യമില്ലാത്തവർക്ക് വേണ്ടി ഒരുക്കും അപ്പം ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം എല്ലാവരും സ്വീകരിക്കാൻ തയ്യാറാവണം കാലവർഷത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് സേനകളുടെ പൂർണ്ണ സഹകരണം ഉറപ്പാക്കിയിട്ടുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ മൺസൂൺ ദുരന്ത പ്രതിരോധ പ്രതികരണ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ മാർഗരേഖ തയ്യാറാക്കി സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളും തദ്ദേശ സ്ഥാപനതല ദുരന്ത ലഘൂകരണ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാ വകുപ്പുകളും മൺസൂണുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും വിവരങ്ങളും സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രത്തിന് ദിനംപ്രതി നൽകുകയും ചെയ്യും നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ആരോഗ്യവകുപ്പിൽ എൻ എച്ച് എം മുഖാന്തരം രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് താൽക്കാലിക തസ്തികൾ കൂടി സൃഷ്ടിച്ചിട്ടുണ്ട് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അടുത്തിടെ സൃഷ്ടിച്ച മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത് തസ്തികൾക്ക് പുറമെയാണ് ഈ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് തസ്തികൾ ഇതോടെ ആറായിരത്തി എഴുന്നൂറോളം താൽക്കാലിക തസ്തികളാണ് ആരോഗ്യവകുപ്പിൽ ഈ ഘട്ടത്തിൽ സൃഷ്ടിച്ചത് വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ മലയാളികൾ എത്തുന്ന സാഹചര്യത്തിലാണ് തസ്തികൾ അടിയന്തിരമായും വീണ്ടും സൃഷ്ടിച്ചത് ഫസ്റ്റ് ലൈൻ കെയർ സെൻ്റർ കോവിഡ് കെയർ സെൻറ്ററുകൾ കോവിഡ് ആശുപത്രികൾ ഇവിടങ്ങളിലെല്ലാം ഇവരെ വിന്യസിക്കും മുപ്പത്തെട്ട് ഡോക്ടർമാർ പതിനഞ്ച് സ്പെഷ്യലിസ്റ്റുകൾ ഇരുപത് ഡെൻ്റൽ സർജൻ എഴുപത്തിരണ്ട് സ്റ്റാഫ് നേഴ്സുമാർ നൂറ്റി അറുപത്തൊൻപത് നഴ്സിംഗ് അസിസ്റ്റൻ്റുമാര് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തൊൻപത് ജെ എച്ച് ഐമാർ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ജെ പി എച്ച് എന്മാർ മുന്നൂറ്റി അൻപത്തെട്ട് ക്ലീനിങ് സ്റ്റാഫ് ഇങ്ങനെ തുടങ്ങി ഇരുപത്തൊന്നോളം തസ്തികകളാണ് സൃഷ്ടിച്ചിട്ടുള്ളത് യുവജനങ്ങൾ മുതിർന്ന പൗരന്മാർ എന്നിവർക്കിടയിൽ മാസ്കിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്റ്റുഡൻ പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണം നടത്തും കേരള പോലീസ് ഇപ്പോൾ നടത്തിവരുന്ന ക്യാമ്പയിനിൻ്റെ ഭാഗമായാണിത് ഐ ജിമാരായ എസ് ശ്രീജിത്തും പി വിജയനും ഈ പരിപാടിയുടെ സംസ്ഥാനതല കോർഡിനേറ്റർമാരായി പ്രവർത്തിക്കും കോവിഡ് ബാധിച്ച് ഭേദമായവരെയും വീടുകളിലും മറ്റും നിരീക്ഷണത്തിൽ കഴിയുന്നവരെയും സമൂഹം ഒറ്റപ്പെടുത്തുന്ന സ്ഥിതിവിശേഷം ചുരുക്കം ചില സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരം ഒറ്റപ്പെടുത്തലുകൾക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിന് സ്റ്റുഡൻ പോലീസ് കാഡറ്റ് പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾക്ക് രൂപം നൽകിയിട്ടുണ്ട് മാസ്ക് ധരിക്കാത്ത മൂവായിരത്തി തൊള്ളായിരത്തി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് സംഭവങ്ങൾ സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ക്വാറൻ്റൈൻ ലംഘനത്തിന് പന്ത്രണ്ട് പേർക്കെതിരെ കേസെടുത്തു ദേശീയ സമ്പാദ്യ പദ്ധതി ഏജൻ്റുമാരെ ബ്ലോക്ക് തലത്തിൽ മൂന്ന് ഗ്രൂപ്പുകളായി തിരിച്ച് ആഴ്ചയിൽ രണ്ട് ദിവസം വീതം കലക്ഷൻ സ്വീകരിക്കുന്നതിനും ഒരു ദിവസം പോസ്റ്റ് ഓഫീസിൽ തുക നിക്ഷേപിക്കുന്നതിനും അനുമതി നൽകും കറൻസിയും നാണയങ്ങളും കൈകാര്യം ചെയ്യുന്നവർ നിർബന്ധമായും ഗ്ലൗസ് ഉപയോഗിക്കണം അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഏജൻറ്റുമാർ ഭവന സന്ദർശനം നടത്താൻ പാടില്ല ഇലക്ട്രിസിറ്റി ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിനുള്ള ആശങ്കകൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ നിയമം പ്രാബല്യത്തിൽ വന്നാൽ സംസ്ഥാനം ഇപ്പോൾ കെ എസ്ഇ ബി കെ എസ് ഇ ബിയിലൂടെ ഉപയോക്താക്കൾക്ക് നൽകുന്ന വിവിധ സബ്സിഡികൾ തുടരാനാകില്ല പാരമ്പര്യതര ഊർജ സ്രോതസ്സുകളുടെ ഉപയോഗം എത്ര വേണം എന്ന് തീരുമാനിക്കുന്നതും സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനിലേക്ക് പ്രതിനിധികളെ നിശ്ചയിക്കുന്ന അടക്കം കേന്ദ്ര സർക്കാർ ആയിരിക്കും സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷൻ്റെ അനുവാദമില്ലാതെ തന്നെ ഫ്രാഞ്ചൈസികളെ തീരുമാനിക്കാനെ അനുവാദം വിതരണ ലൈസൻസിക്കായിരിക്കും കർങ്കറൻ ലിസ്റ്റിൽപ്പെടുന്ന വിഷയത്തിൽ കൂടുതൽ കേന്ദ്രീകരണം വരുത്തുന്നതാണ് ഈ ബില്ലിലെ വ്യവസ്ഥകൾ അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളുമായി കൂടിയാലോചന നടത്തണമെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി കേന്ദ്ര ഊർജമന്ത്രി ആർ കെ സിങ്ങിന് കത്തയച്ചിട്ടുണ്ട് പ്രകൃതിക്ഷോഭം മൂലം ജോലി നഷ്ടപ്പെട്ട ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും വിതരണം ചെയ്യുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കോടി രൂപ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അനുവദിച്ചിട്ടുണ്ട് പാലാ രൂപതയുടെ കീഴിലുള്ള മുന്നൂറ് ബാത്ത് അറ്റാച്ച്ഡ് മുറി ക്വാറൻറ്റൈനു വേണ്ടി വിട്ടുകൊടുത്തതായി ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് അറിയിച്ചു കൂടാതെ ഒരു കോടി അൻപത്തേഴ് ലക്ഷം രൂപ കൊറോണ നിവാരണത്തിനും സമൂഹ ശാക്തീകരണത്തിനു വേണ്ടി ചെലവഴിച്ചു രണ്ട് ലക്ഷം പച്ചക്കറി തൈ അറുപതിനായിരം തൈകൾ എന്നിവ വിതരണം ചെയ്തു പാല അസിസ്റ്റൻ്റ് ബിഷപ്പ് ഉൾപ്പെടെ അൻപത് പുരോഹിതന്മാർ രക്തം ദാനം ചെയ്തു എന്നും പാലാ രൂപത അറിയിച്ചിട്ടുണ്ട് രജിസ്റ്റേർഡ് മെറ്റൽ കഷർ യൂണിറ്റ് ഓണേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റി ഒരു കോടി പതിനൊന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ സി എം ഡി ആർ എഫിലേക്ക് നൽകിയിട്ടുണ്ട് ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ നാൽപ്പത് ലക്ഷത്തി ഒന്ന് രൂപ കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്ക് മുപ്പത് ലക്ഷത്തി നാൽപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ കുമളി ഗ്രാമപഞ്ചായത്ത് മുപ്പത് ലക്ഷം ഓൾ കേരള ജില്ലാ സഹകരണ ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ ഏഴ് ലക്ഷം കടനാട് പഞ്ചായത്ത് ഏഴ് ലക്ഷം ഓൾ കേരള മെഷിനൈസ്ഡ് ബൈ ബേക്കറി ഓണേഴ്സ് അസോസിയേഷൻ ആറ് ലക്ഷത്തി മുപ്പത്തി അഞ്ച് രൂപ സി എസ് ഐ മലബാർ മഹാ ഇടവകയുടെ കീഴിലുള്ള മലബാർ ആൻഡ് വയനാട് എയ്ഡഡ് സ്കൂളുകൾ മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതി ഐപ്സോ രണ്ട് ഘടുക്കളായി രണ്ട് ലക്ഷം രൂപ ഗുജറാത്ത് ഹൈക്കോടതി റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് കെ ശ്രീധരൻ ഡോക്ടർ ദേവദത്ത ശ്രീധരൻ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ വണ്ടമേട് ഗ്രാമപഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ സൗത്ത് ഇന്ത്യൻ ഗ്രീൻ കാടമനൻ കമ്പനി അഞ്ച് ലക്ഷം രൂപ പീരുമേട് തോട്ടം തൊഴിലാളി കോപ്പറേറ്റീവ് സൊസൈറ്റി നാല് ലക്ഷത്തി അൻപത്തയ്യായിരം രൂപ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അടിമാലി ബ്ലോക്ക് നാല് ലക്ഷത്തി അറുപത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വണ്ടിപ്പെരിയാർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് നാല് ലക്ഷം രൂപ കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് ഒരു ലക്ഷം രൂപ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്